ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇത് എത്ര തണുത്ത് കഴിഞ്ഞാലും ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര സോഫ്റ്റാണിതെന്ന്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ടിഫിനിൽ കൊടുത്തു വിടാനൊക്കെ നല്ലൊരു ഐറ്റം തന്നെയാണിത്. ഇത് കഴിക്കാനായിട്ട് കറിയൊന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ 250 ml കപ്പിന് ഒരു കപ്പ് ഉപ്പുമാ റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത റവയാണ്, വറുക്കാത്തതോ വറുത്തതോ ആയ റവ എടുക്കാവുന്നതാണ്. ഇത് ഒരു ബൗളിലിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ വേണ്ടത് പുഴുങ്ങി വെച്ച ഒരു മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങിന് പകരം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഉരുളക്കിഴങ്ങിനേക്കാൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് മധുരക്കിഴങ്ങ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പുഴുങ്ങി വെച്ചതാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം. ഇതൊന്നുകിൽ കൈകൊണ്ട് ഉടച്ചെടുക്കാം, അതല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് ഉടച്ചെടുക്കാം, അതും അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. മധുരക്കിഴങ്ങിൽ ധാരാളം ഫൈബറും ബീറ്റാ കരോട്ടീനും ആൻറ്റി ഓക്സിഡൻസും കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ബീറ്റാ കരോട്ടീൻ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആവുന്നു. ഈ വൈറ്റമിൻ എ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. കുട്ടികളൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതാ ഞാനിത് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഈ പാനിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. 1 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെയ്യിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹെൽത്തി ഫാറ്റ്സ് ആണ്. കുറച്ച് നെയ്യ് ദിവസവും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നെയ്യ് മെൽറ്റായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്, ഞാനിവിടെ എടുത്തിട്ടില്ല. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെ പച്ചമണം മാറി വന്നതിന് ശേഷമാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വഴറ്റി കൊടുത്തു. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് അതും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയില ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. 300-ൽ പരം രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ഈ മുരിങ്ങയിലേക്കുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണത്തിലും കുറച്ച് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി വേണ്ടത് ക്യാരറ്റാണ്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും ചേർത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. 1 കപ്പ് റവയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര റവ എടുക്കുന്നോ അതിൻ്റെ 1/2 ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. പാകത്തിനുപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ വെള്ളം നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് 2 നുള്ളേ ചേർത്തിട്ടുള്ളൂ. ഈ വെള്ളം നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. റവ ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വയ്ക്കണം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെള്ളമൊക്കെ നല്ലപോലെ വെട്ടി തിളച്ചതാണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഒന്ന് ചൂടാറാനായിട്ടാണ് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ മധുരക്കിഴങ്ങ് വേവിക്കാൻ ടൈമില്ലാത്തവർ രാത്രി തന്നെ വേവിച്ച് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇനി ഞാനിതൊന്ന് ചൂടോടുകൂടി തന്നെ ഒരു ഗ്ലാസ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ ഇതുപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ പത്തിരിയും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചൂടോടുകൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം, ഒന്ന് ചൂടാറി വരട്ടെ.
ചൂടാറി കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണിത്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മധുരക്കിഴങ്ങ് കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും ബ്രെയിനിനും ഒക്കെ നല്ലതാണ്. കുട്ടികളൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനുമൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ നല്ല സോഫ്റ്റ് മാവാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലിതുപോലെ തടവിയതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുത്താൽ മതി. മുഴുവൻ മാവും ഞാനിവിടെ ബോൾസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കപ്പ് റവ കൊണ്ട് ഇത്രയും ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് നമുക്ക് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. രണ്ട് രീതിയിൽ പരത്തിയെടുക്കാം കേട്ടോ. ഒന്നുകിൽ ചപ്പാത്തി പലകയിൽ വെച്ച് ആട്ടപ്പൊടി വിതറിയതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. എല്ലാം ഒരു വലുപ്പത്തിൽ കിട്ടാനായിട്ട് ഞാനിതാ ഒരു ബൗൾ കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ തിന്നായിട്ടിത് പരത്തിയെടുക്കാൻ പാടില്ല. കുറച്ചൊരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഈ ഒരു തിക്നെസ്സിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കവർ വെച്ചിട്ട് അതിന് മുകളിൽ ഇതുപോലെ ഒരു ബോൾ വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു കവർ അതിന് മുകളിൽ വെച്ച് ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പരന്ന അടപ്പ് കൊണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ഈസി ആയിട്ട് പരന്ന് കിട്ടും. ഈ ഒരു രീതിയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതും ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഈ കവറിന് മുകളിൽ ഞാൻ എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ബോൾസും ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അതും ഈസി ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ ബോൾസും ഇവിടെ ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്കിത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാനിതിൽ ക്യാരറ്റും മുരിങ്ങയിലെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. മുരിങ്ങയിലൊക്കെ വളരെ ഹെൽത്തി ആണല്ലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഒരു ഭാഗം കുക്കായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഞാനിതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. പക്ഷേ നെയ്യ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇത് എടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. കുറേശ്ശെ പൊങ്ങി വരും. വല്ലാതങ്ങ് ബോളായി വരുമൊന്നുമില്ല. അപ്പോൾ ഇതാ രണ്ട് സൈഡും ഇതേപോലെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ എന്ത് സോഫ്റ്റാണെന്ന്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് എത്ര സമയം കഴിഞ്ഞാലും ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എത്രമാത്രം സോഫ്റ്റാണെന്ന് ഇത് ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. മുരിങ്ങയിലെയും മറ്റ് വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂട്ടോ. അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഇത് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് മുറിഞ്ഞ് വരുന്നതെന്ന്. അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റാണിത്. മുരിങ്ങയിലെയും ക്യാരറ്റും മധുരക്കിഴങ്ങും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.